ജി കാർത്തികേയൻ ഇപ്പോൾ സ്പീക്കറാണ് സ്പീക്കർ സ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നല്ലതോ മോശമോ ഇതൊക്കെ കാലം തീരുമാനിക്കട്ടെ ഏതായാലും അധികം അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നാണ് ഈ കേരളകോമിറ്റി വാർത്ത പറയുന്നത് കാണുക ജി കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഒഴിയുന്നു ബി വി പവനാണ് അത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ജി കാർത്തികേയൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി സൂചന മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നതിനിടയിലാണ് സ്പീക്കർ സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് കാർത്തികേയനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് സാധ്യത തെളിയുന്നത് മുഖ്യമന്ത്രിക്ക് അതിന് താൽപ്പര്യമുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ആ അർത്ഥത്തിൽ അദ്ദേഹം സ്പീക്കർ സ്ഥാനം ഒഴിയുന്നു മുഖ്യമന്ത്രി ക്ഷമിക്കുക മന്ത്രിയായി മാറിത്തീരാൻ പോകുന്നു പുനഃസംഘടനയ്ക്ക് ശേഷം കൗതുകകരമായി നമുക്കറിയാവുന്ന തോന്നുന്ന ഒരു കാര്യം ഇതേ കാർത്തികേയനോട് കുറേ നാൾ മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മന്ത്രിസഭയിലേക്ക് വരുന്നുവോ എന്ന ക്ഷണം നൽകുകയുണ്ടായി അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്യുകയുണ്ടായി സോളാർ വിവാദം കത്തിരുന്ന കാലഘട്ടത്തിലാണ് കത്തിപ്പടരുന്ന കൂടാരത്തിലേക്ക് ജി കാർത്തികേയനെ അന്ന് മുഖ്യമന്ത്രി ക്ഷണിച്ചത് അന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെ അത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയുടെ കൂടാരത്തിലേക്ക് മന്ത്രിയായി പോകാൻ വിസമ്മതിച്ച ജി കാർത്തികേയനാണ് ഇപ്പോൾ അതിന് സമ്മതിക്കുന്നത് എന്നത് കൗതുകരമായിരിക്കുന്നു അധികാര രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികളുടെ പശ്ചാത്തലത്തിൽ കേരള ഗവർണർ ഷീലാ ദീക്ഷിതെ ചോദ്യം ചെയ്തേക്കും എന്ന വാർത്ത ദീപിക ഇന്ന് ഒന്നാം പുറത്ത് തരുന്നു സചിത്രമായ വാർത്ത ഇങ്ങനെയാണ് ഷീലാ ദീക്ഷിതിനെ സി ബി ഐ ചോദ്യം ചെയ്തേക്കും ദില്ലി ജനബോർഡ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കേരള ഗവർണർ ഷീലാ ദീക്ഷിതെ സി ബി ഐ ചോദ്യം ചെയ്തേക്കും എന്ന് സൂചന എന്നാണ് ദീപികയുടെ പുറത്തെ അവസാന സചിത്ര വാർത്ത നമ്മോട് പറയുന്നത് എം കെ നാരായണൻ എന്ന പശ്ചിമബംഗാൾ ഗവർണർ അദ്ദേഹം രാജിവെക്കണം എന്ന ആവശ്യം വന്നപ്പോൾ അതിനെ എതിർത്തിയാലാണ് ഷീല ദീക്ഷിതും അപ്രകാരം തന്നെ പക്ഷേ എം എം കെ ഗവർണർ രാജിവെക്കേണ്ടി വന്നു ഒരു അഴിമതി ആക്ഷേപവുമായി ബന്ധിപ്പിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന സാഹചര്യം വന്നപ്പോൾ അതേ സാഹചര്യം ഷീല ദീക്ഷിത്തിന് വരുന്നു രാജി ഉറപ്പ് എന്നർത്ഥം ലോക കാൽപന്ത് കളി രംഗത്ത് ഇനി എട്ടിൻ്റെ കളിയാണ് ബാക്കി നിൽക്കുന്നത് ആ കളിക്ക് ഇന്ന് തുടക്കമാണ് ക്വാർട്ടർ ഫൈനലിന്റെ തുടക്കത്തിന്റെ വാർത്ത തേജസ് ഒന്നാം പേജിൽ തരുന്നു സെമി മോഹിച്ച് ചാമ്പ്യന്മാർ ഇന്ന് അങ്കത്തട്ടിൽ ഇറങ്ങും ഫിഫ ഫുട്ബോൾ ലോക ലോകകപ്പിന്റെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ന് ഒൻപതരയ്ക്ക് ഫ്രാൻസും ഫ്രാൻസ് ജർമ്മനിയെ നേരിടുമ്പോൾ ഒന്ന് മുപ്പതിന് ബ്രസീൽ കൊളംബിയയെ നേരിടുന്നു ഇന്നാണ് ക്വാർട്ടർ ഫൈനലിൻ്റെ ആരംഭം അമിത്ഷാ ഷാ ബി ജെ പിയുടെ ഒരുപക്ഷേ ബി ജെ പിയുടെ പ്രസിഡൻറ്റായി തീരാനുള്ള അതിന് സാധ്യതയുള്ളയാൾ മോഡിയുടെ മനസ്സിൽ ബി ജെ പിയുടെ പ്രസിഡൻ്റായി വരാൻ അമിത്ഷയ്ക്കാണ് ഏറ്റവും യോഗ്യതയുള്ളത് എന്നാണ് അദ്ദേഹം മനസ്സിൽ കരുതിയിരിക്കുന്നത് ബി ജെ പിയിലെ മറ്റുള്ളവർ അതിനെങ്ങനെ സ്വീകരിക്കും എൽ കെ അദ്വാനി അടക്കമുള്ള ആളുകൾ എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പുതിയ വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിലും വിവാദങ്ങളുടെ കൂടെപ്പിറപ്പാണ് അമിത്ഷാ അമിത്ഷായെന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും പുതിയ വിവാദം കാണുക മെട്രോ വാർത്ത ജേർണൽ പേജിൽ അമിത് ഷായ്ക്ക് ഇസൈഡ് സുരക്ഷ ആ കാര്യത്തിൽ കോൺഗ്രസിന് അമർശമുണ്ട് ബി ജെ പി നേതാവ് അമിത്ഷായ്ക്ക് ഇസറ്റ് കാറ്റഗറി സുരക്ഷ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് എന്തു മാനദണ്ഡം വെച്ചാണ് ഷായുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത് എന്ന് കോൺഗ്രസ് വക്താവ് റഷീദ് ആൽവി ചോദിച്ചു അതേസമയം പാർട്ടിയുടെ പ്രധാന നേതാവാണ് ഷായെന്നും എന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നും ബി നേതാവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നു ഏതായാലും ഇസറ്റ് കാറ്റഗറി പരിരക്ഷ അമിത്ഷായ്ക്ക് നൽകുമ്പോൾ ഒരു കാര്യം സാധാരണ വായനക്കാർക്ക് മനസ്സിലാകുന്നത് അമിത്ഷാ തന്നെയായിരിക്കും ബി ജെ പിയുടെ വെരുംകാല പ്രസിഡന്റ് എന്ന് തന്നെയാണ് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച പി കെ സിയുടെ ശവദാഹമായിരുന്നു ഇന്നലെ അദ്ദേഹത്തെ സംബന്ധിച്ച അനുസ്മരണങ്ങൾ ശവദാഹ വാർത്തകൾ എല്ലാം ഇന്നും പത്രങ്ങളിലുണ്ട് ഇന്ന് ദേശാഭിമാനി പി കെ സിയെ മുൻനിർത്തി ഒരു അനുസ്മരണമുണ്ട് ആ അനുസ്മരണം രണ്ട് കാരണങ്ങൾ കൊണ്ട് അങ്ങേയറ്റം അനന്യമായാണ് തോന്നിയത് ഒന്ന് സാമ്പ്രദായിക നിലവാരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിയോഗത്തെ വിയോഗത്തിൽ അനുസ്മരണം നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊന്ന് അനുസ്മരണം അങ്ങേയറ്റം വികാരപരമായ ഒരു ഓർമ്മയായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ അനുസ്മരണത്തിൻ്റെ ശീർഷകം എൻ്റെ സുഹൃത്ത് സഖാവ് ഭാസ്കരൻ നായർ എന്നാണ് ഭാസ്കരൻ നായർ എന്ന പേര് പി കെ സി ഒരു വ്യാഴവട്ടക്കാലം ഒളിവിലിരുന്നപ്പോൾ സ്വീകരിച്ച പേരാണ് എന്ന് നമുക്കറിയാം അതിനെ മുൻനിർത്തി ആ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തിയ സമശേഷനായ സുഹൃത്തായ നൈനാൻ കോശിയാണ് ആ അനുസ്മരണം മുന്നോട്ട് വയ്ക്കുന്നത് അതും ഒരു സവിശേഷത തന്നെ ഏതായാലും ഇത്തരം ഒരു അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചതിന് ദേശാഭിമാനി പ്രത്യേകം പ്രശംസ അറിയിക്കുന്ന ഒരു കാര്യവുമാണ് അതിൻ്റെ ചില വശങ്ങൾ ഞാൻ വായിക്കാം ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് പി കെ ചന്ദ്രാനന്ദൻ പക്ഷേ അന്ന് അദ്ദേഹം ഭാസ്കരൻ നായരായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ യുവസുഹൃത്തുക്കൾക്ക് ഭാസി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അത് അറുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് ഞാൻ കോളേജിൽ രണ്ടാം വർഷം വിദ്യാർത്ഥിയായിരുന്നു ഒളിവിൽ താമസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഫാസി എന്ന് എനിക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഞാൻ അറിയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഫാസി ഒളിവിൽ താമസിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി ടി പുന്നൂസിൻ്റെ ബന്ധുഗ്രഹങ്ങളിലും മറ്റുമായിരുന്നു തിരുവല്ലയ്ക്കടുത്ത് അദ്ദേഹത്തിൻ്റെ ഒളിത്താവളം എൻ്റെ വീടിൻ്റെ അയൽപക്കത്തുള്ള എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഭവനമായിരുന്നു അവിടെയാണ് ഞാൻ ഫാസിയെ പതിവായി കാണാറുണ്ടായിരുന്നത് ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് അടുത്തതും കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ വായിച്ചു തുടങ്ങിയതും അങ്ങനെയാണ് എന്ന് വർഷങ്ങൾക്ക് ശേഷം നൈനാൻ കോശി അനുസ്മരിക്കുമ്പോൾ സ അന്യഥ കമ്മ്യൂണിസ്റ്റാകാൻ ഇടയില്ലാത്ത ഒരാളെ കമ്മ്യൂണിസ്റ്റാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ സഖാവ് ഭാസ്കരൻ നായർ വഹിച്ച അനന്യമായ പങ്കിനെ അങ്ങേയറ്റം ആദരവോടെ നയനാൻ കോശി ഓർമ്മിക്കുന്നു വികാരപരമായിരിക്കുന്നു ഈ ഓർമ്മക്കുറിപ്പ് ഇനി ഇന്നത്തെ കാട്ടു എല്ലാ ദിവസവും വിലവർധനയുടെയും കോർപ്പറേറ്റ് പ്രണനത്തിൻ്റെയും വാർത്ത തരുന്ന കേന്ദ്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ആളുകൾക്ക് മടുപ്പ് ഉളവാക്കുന്നു യഥാർത്ഥത്തിൽ മോഡി പറയുന്നത് എന്ത് ഈ കാട്ടു കാണുക നട്ടം തിരിയുന്ന സാധാരണക്കാരോട് മോദി ഇങ്ങനെ പറയുന്നു ഈ കറക്കത്തിലും നിങ്ങൾ മുറുകെ പിടിക്കുക ഇതൊരു പിന്നാക്കം പാച്ചിലാണ് കാര്യങ്ങൾ ശരിയാകുമ്പോൾ നല്ല ദിനങ്ങൾ വരും അപ്പോൾ മുന്നോട്ട് പോകാം എന്ന് മോദി പറയുന്നു ആർക്കറിയാം ആ നല്ല ദിനങ്ങൾ എന്ന് വരുമെന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലാണ് നാം ഇന്ന് കാണുന്നത് ഇനി ഇന്നത്തെ ചിത്രം വരും കാലത്തിൻ്റെ ശാക്തീക ചാലക ശക്തിയായി സ്ത്രീ ശാക്തീകരണമടക്കമുള്ള ഘടകങ്ങളാണ് വരാൻ പോകുന്നത് പുതിയ ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ളത് എന്ന് നവജനാധിപത്യം വിചാരം ചെയ്യുമ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം ഇത് ഒരു ഓട്ടോ ഓട്ടമാണ് ഓടിക്കുന്നത് പി കെ ജയലക്ഷ്മി എന്ന മന്ത്രിയും സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതി വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് മന്ത്രി മന്ത്രി ഡ്രൈവറായത് ഈ ഡ്രൈവർ ചിത്രം ഈ ഡ്രൈവിംഗ് ചിത്രം ഹിന്ദുവാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ് ഐ വ നൈസ് വി കെ ഗുഡ് ബൈ